ഹായ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ ആദിൽ അത്തു. മാട്ടൂൽ സി എച്ച് മുഹമ്മദ് കോയ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമം 2023 തിരികെ എന്ന പ്രോഗ്രാമിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും പ്രിയമുള്ളവർക്ക്, നമസ്കാരം. ഞാൻ ആദിൽ കണ്ണൂർ. സി എച്ച് മുഹമ്മദ് കോയ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 2007 10th ബാച്ചിന്റെ ഗെറ്റ് ടുഗദർ പരിപാടി തിരികെ എന്ന പേരിൽ മെയ് മാസം 28th ഞായറാഴ്ച സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുകയാണ്. ഈ ഒരു ഗെറ്റ് ടുഗദർ പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും ഭാവുകളും ഞാൻ നേരുന്നു. താങ്ക് യു. അസ്സലാമു അലൈക്കും ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ഒരുപാട് ഒരു ചെറിയൊരു ഗ്യാപ്പ് എടുത്തതിന് ശേഷമാണ് വീണ്ടും വീഡിയോസ് ഇടുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ നാട്ടിൽ നമ്മൾ കുറച്ച് ദിവസമേ ഉള്ളൂ. ആ ദിവസം ഫുള്ളായിട്ട് നമ്മൾ എൻജോയ് ചെയ്തു. ഇൻഷാല്ലാഹ് ഇനി എല്ലാ വീഡിയോസും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ദിവസം അങ്ങനെ പോകും, അതുകൊണ്ടാണ്. അപ്പം നമുക്ക് ആകെ ഞാനൊരു 20 ഡേയ്സാണ് നാട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ദിവസം ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. അവിടുന്ന് എടുത്തിട്ടുള്ള ഓരോ വീഡിയോസും ഇൻഷാല്ലാഹ് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതിപ്പം ലാസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. നമ്മൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഈവനിങ് ആയപ്പോഴത്തേക്കും നമ്മുടെ തൊട്ടടുത്തുള്ള കായൽ തീരം റെസ്റ്റോറൻറ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവിടത്തേക്ക് വന്നതല്ല, ഹസ്ബൻഡിൻ്റെ കാർണൂറ വീടുണ്ട് അവിടെ തന്നെ, അതിൻ്റെ തൊട്ട് മുമ്പിലായിട്ട്. അപ്പം നമ്മൾ അവിടേക്ക് പോയിട്ട് പിന്നെ ഇവിടെയും കൂടെ കയറിയിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പം നമ്മുടെ മാട്ടൂരിൽ തന്നെ ഒരുപാട് നല്ല നല്ല റെസ്റ്റോറൻറ്റും അതേപോലെ ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് സോണും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം, കാരണം നമുക്ക് മുമ്പൊക്കെ ഒരു 7 മണി കഴിഞ്ഞാൽ ഫുഡ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. റെസ്റ്റോറൻറ്റൊക്കെ ഒരു 7-8 മണി ആകുമ്പോഴത്തേക്ക് ക്ലോസ് ആക്കും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു റെസ്റ്റോറൻറ്റൊക്കെ വന്നപ്പം ഭയങ്കര സന്തോഷം. പിന്നെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണിത്. അപ്പോൾ ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു ദിവസമാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമുള്ള ദിവസമാണ്. ഞാനൊരു 16 വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ പോവാണ്. ഞാൻ നമ്മുടെ ഒരു 10th ബാച്ചിൻ്റെ റീയൂണിയൻ ആണ് ഇന്ന്. അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരെയും കണ്ടതിൽ ഭയങ്കര സന്തോഷം. അപ്പോൾ ആ ഒരു സന്തോഷം, ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലപ്പുറമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ വീഡിയോ മിസ്സായിട്ടുണ്ട്, നല്ല നല്ല മൊമെൻസൊക്കെ മിസ്സായിട്ടുണ്ട്. കാരണം ആ സമയത്ത് നമ്മൾ വീഡിയോ എടുത്തിട്ട് നടക്കാൻ കഴിയുന്നില്ലല്ലോ. അപ്പം കുറച്ച് കുറച്ച് കിട്ടിയ ക്ലിപ്സൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ കൂടെ, നമ്മളിതിപ്പം യൂണിയനാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരെയും കാണാൻ പറ്റി. ഭയങ്കര സന്തോഷം, കാരണം എല്ലാവരും നമ്മൾ 8th, 9th, 10th അങ്ങനെ ഓരോ ഡിവിഷനിലായിട്ട് മാറി വരുമ്പം ഏകദേശം എല്ലാവരും ഒരുമിച്ച് പഠിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷം ഇങ്ങനെയൊക്കെ ഒത്തുകൂടാൻ പറ്റിയതിൽ. അപ്പോൾ നമ്മളൊരു നല്ലൊരു വെൽക്കമിങ് അതേപോലെ നല്ലൊരു അടിപൊളി പ്രോഗ്രാമാണ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പ്രോഗ്രാം എനിക്ക് തോന്നുന്നൊരു ഒരു 5-6 മാസം മുമ്പേ നമ്മൾ ഇതിന് വേണ്ട പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി എങ്ങനെയൊക്കെ ചെയ്യണം, എല്ലാ ബാച്ചിനെയും ഇൻക്ലൂഡാക്കി. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പേര് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരോടൊക്കെ ഒരുപാട് താങ്ക്സ്, അത്രേ പറയാനുള്ളൂ. കാരണം എന്നൊരു ഫസ്റ്റ് എന്നെ വിളിച്ചിട്ടുള്ളത് ഹബീബയാണ്. അപ്പോൾ ഹബീബ വിളിച്ചിട്ട് എന്നോട് എടാ നമുക്ക് ഇതേപോലെ റീയൂണിയൻ വെക്കണമെന്നുണ്ട്, അപ്പോൾ നീ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. ആളും ഒമാനിലാണ് ഉള്ളത്. അപ്പോൾ എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു എന്തായാലും തീർച്ചയായും മാക്സിമം ഞാൻ ഉണ്ടാവും. കാരണം നമ്മൾ ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ പറ്റുന്നെങ്കിൽ എന്തായാലും ഞാനും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ബോയ്സ് ഉള്ള ഗ്രൂപ്പിലേക്ക് നമ്മൾ ആഡ് ചെയ്തു. അങ്ങനെ ഒരുപാട് ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട്. സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇതേപോലെ ഇരിക്കേണ്ട 3 പേര് നമ്മളിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. നമ്മൾ അതേ ബാച്ചിൽ പഠിച്ച 2 കുട്ടികളും 2 അധ്യാപകരും 2 കുട്ടികളും നമ്മളിൽ നമ്മളെപ്പോലെ ഇരിക്കേണ്ടവരിൽ നമ്മളിവിടെ വന്നിട്ടില്ല. അവർക്ക് വേണ്ടി നമുക്ക് ആദ്യം ഒന്ന് ഒരു മൗന പ്രാർത്ഥന നടത്താം. പൊന്നാടണിക്ക് നമ്മുടെ സ്വന്തം ബഷീർ സാറാണ്, നമ്മളുടെ ഇപ്പോഴത്തെ പ്രിൻസിപ്പാൾ ബഷീർ സാർ. നമ്മുടെ സ്വന്തം പ്രിൻസിപ്പാൾ മോഹൻ സാറിന് പൊന്നാടണിക്കുകയാണ്. മൊമെന്റോ കൂടി സാർ ഒന്ന് ഹാൻഡ് ഓവർ ചെയ്യാം.
അപ്പോൾ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോവാണ് കാരണം അത്രയും എക്സൈറ്റ്മെൻറ്റിലാണ് ഉണ്ടായിരുന്നത് ആ ഒരു മൊമെൻ്റ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ടീച്ചേഴ്സിനൊക്കെ വെൽക്കം ചെയ്തു. ഓൾമോസ്റ്റ് എല്ലാ ടീച്ചേഴ്സും മാക്സിമം എല്ലാ ടീച്ചേഴ്സും പല പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇതിപ്പം എൻ്റെ കൂടെ തന്നെ പഠിച്ചിട്ടുള്ള സാബിറാണ് അപ്പം നമ്മുടെ ഒരു ആങ്കറൈറ്റ്സ് ഉണ്ടായിരുന്നത്. അപ്പം ആളെല്ലാവരെയും വെൽക്കം ചെയ്തു. അപ്പോൾ ഈ ടീച്ചറായിരുന്നു എൻ്റെ ടെൻത്തിലെ ക്ലാസ് ടീച്ചർ ലതിക മാം. അപ്പോൾ ആളെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി. ഒരു എന്താ പറയുക, നമ്മൾ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കൊരു പേടിയാണല്ലോ, പക്ഷെ ഈ ഒരു ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് ആളുണ്ടാവുക. ഇന്നേവരെ അങ്ങനെ വഴക്ക് പറയോ അങ്ങനെ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള കുട്ടികൾക്കും കിട്ടിയിട്ടുണ്ടാവില്ല ഈ ഒരു ടീച്ചേഴ്സെന്ന് ആ ഒരു അനുഭവം ഉണ്ടാവില്ല. നമ്മളെല്ലാ ടീച്ചേഴ്സിനെയും ആദരിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു നല്ലൊരു ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മൊമെൻ്റ് നമുക്ക് അവിടുന്ന് കിട്ടി. അതേപോലെ തന്നെ നമ്മൾ സ്കൂളിനും അതേപോലെ ഒരു മെമ്മറി സമ്മാനിച്ചിട്ടാണ് അവിടുന്ന് നമ്മൾ പിരിഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ വേറെ ആരെയല്ല, നമ്മൾ തന്നെയാണ് മൊമെൻ്റോ കൊടുത്തതും അതേപോലെ പൊന്നാട അണിയിച്ചതും. അതായിരിക്കും കുറച്ചുകൂടെ നമുക്ക് ഇതായിട്ട് ചെയ്യാൻ പറ്റുക, സന്തോഷത്തോടെയും ആ ഒരു ബഹുമാനത്തോടും കൂടി ചെയ്യാൻ പറ്റുക. നമ്മൾ തന്നെ ചെയ്യുമ്പോഴാണല്ലോ അതിന് അത്രയും ഒരു വാല്യൂ വരുന്നത്. അതേപോലെ തന്നെ അവരും ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ നമ്മൾക്ക് ഒരുപാട് ഹാപ്പിയായി. കാരണം അവർ പറഞ്ഞു ഒരുപാട് ഇതേപോലെയുള്ള റീയൂണിയനും അതേപോലെ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ അവരെ ക്ലാസ്സിൽ പോവുക, ഫുഡ് കഴിക്കുക, കുറച്ച് ഫോട്ടോസ് എടുക്കുക, ഇതേപോലെ അങ്ങ് പിരിയുക. പക്ഷേ നമ്മളാണ് കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാവരെയും ആ ഒരു ടീച്ചേഴ്സിനുള്ള ഒരു റെസ്പെക്റ്റ്, ആ ഒരു ആദരണം, നമ്മളെല്ലാം ഒരു അതവർക്ക് ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഹാപ്പിയായി എന്ന് പറഞ്ഞതിൽ ഭയങ്കര സന്തോഷം. പിന്നെ അതേപോലെ ഒരു കാര്യം കൂടെ എനിക്കിപ്പം പറയണമെന്നുണ്ട്. അതെൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. കാരണം ഇങ്ങനെയുള്ളൊരു റീയൂണിയൻ എന്ന് പറയുമ്പം തന്നെ എല്ലാവരുടെയും മനസ്സിൽ ഒളിച്ചോട്ടം, അല്ലെങ്കിൽ ഞാൻ റോങ്ങായി പറയുന്നതല്ല, അങ്ങനെയൊക്കെയാണ് മൈൻഡിൽ വരിക. പക്ഷേ അതല്ല, നമ്മുടെ ആ ഒരു സൗഹൃദം വീണ്ടും കണ്ടുമുട്ട്, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നമ്മളെ ഫ്രണ്ട്സൊക്കെ ഏത് നിലയിലെത്തി എന്നറിയുക. നമ്മളൊരുപാട് എന്താ പറയുക, അടികൂടിയതും അതേപോലെ പിണങ്ങി നിന്നതും സന്തോഷത്തോടെ മിഠായി പങ്കുവച്ചതും അങ്ങനെ ഒരുപാട് നല്ല നല്ല മൊമെൻറ്റ്സ് നടന്നിട്ടുണ്ട്. ആ ഒരു റീയൂണിയനിലേക്കാണ് നമ്മൾ, ആ ഒരു തിരിച്ചുപോക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ ഏതെങ്കിലും ഒരു ബാച്ചിൽ ഒന്നോ രണ്ടോ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ച് അതൊരു റീയൂണിയൻ എന്ന് പറഞ്ഞാലേ ഇങ്ങനെയാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ. ഈവൻ ഞാൻ ഇവിടുന്ന് നാട്ടിലേക്ക് പോകുമ്പോഴും എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പഴയ ഫ്രണ്ട്സ്, പഴയ ലവേഴ്സിനെ കാണാൻ പോവുക, അങ്ങനെയൊക്കെയുള്ള ഒരു മെൻറ്റാലിറ്റിയാണ് എല്ലാവർക്കും. പക്ഷേ അതൊന്നും മാറണം. കാരണം നമ്മൾ ആ ഒരു കൂടെ പഠിച്ചിട്ടുള്ള ഒരേ ബെഞ്ചിൽ എല്ലാവരും ഒന്നും കൂടെ കാണാമെന്ന് പറയുമ്പം ഒരു ഒരേ ചോറിൽ എല്ലാവരും കൈയിട്ട് വാരുക, അതൊരു ഭയങ്കര ഒരു മെമ്മറി തന്നെയാണ്. അവരൊക്കെ തിരിച്ച് കാണുമ്പോൾ അവരൊക്കെ ഭയങ്കരമായിട്ട് മെച്ചുവേർഡായി കുട്ടികളായി അങ്ങനെയൊക്കെ കാണുമ്പം അതൊരു ഭയങ്കര സന്തോഷമാണ്. അത് എനിക്കിവിടെ എന്തായാലും പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ അതേപോലെ ഇത് നമ്മുടെ കൂടെ തന്നെ പഠിച്ചിട്ടുള്ള തസ്ലീമാണ്. ആൾ സ്പോർട്സ് തലത്തിൽ നല്ലൊരു നിലയിലെത്തി നിൽക്കുന്ന ഒരാളാണ്. അപ്പം അവനെ കൂടെ നമ്മൾ ആദരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് അവാർഡ്സും അതേപോലെ മെഡലുകളും അവന് നമ്മുടെ ഇന്ത്യക്ക് കേരളത്തിന് വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു. ആൾക്ക് നമ്മളൊരു നല്ലൊരു ഗിഫ്റ്റ് സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു. ആൾ ഭയങ്കരമായിട്ട് സർപ്രൈസായി. പിന്നെ അതേപോലെ ഇതാണ് നമ്മൾ സ്കൂളിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത്. അവിടുത്തെ മൈക്ക് സിസ്റ്റം കംപ്ലൈൻ്റ് ആയിരുന്നു, അപ്പോൾ അത് അറിഞ്ഞിട്ട് നമ്മളത് വാങ്ങിക്കൊടുത്തു. അപ്പം പിന്നെ ഇതാ ഫൈനലായിട്ട് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. കേക്ക് കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നത്. എല്ലാവരും കൂടി ഒരുമിച്ചിട്ടൊരു ഫോട്ടോ സെഷൻ ഉണ്ടായിരുന്നു. അപ്പം ഭയങ്കരമായിട്ട് ഹാപ്പിയായി. എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് ഈ ഒരു ടൈമിൽ. കാരണം എല്ലാവരും അപ്പുറം ഇപ്പുറം ആരും ചിരിക്കാത്തൊരു മുഖം നിങ്ങൾക്കിതിൽ കാണാൻ പറ്റില്ല. എല്ലാ ടീച്ചേഴ്സും സ്റ്റുഡൻറ്റും എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഉള്ളത്. പിന്നെ ഇതാണ് നമ്മുടെ ഫുഡ്. അപ്പോൾ എല്ലാവർക്കും അവിടെ സീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടോട് പറഞ്ഞു നമുക്ക് ആ ഒരു ബെഞ്ചിലിരുന്ന് കഴിക്കുന്ന ഒരു ഫീല് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് മാറിയിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല അട്ടിപ്പൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു, നല്ല രസമുണ്ടായിരുന്നു.
അതുപോലെ ടീച്ചേഴ്സിന് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മൾ കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു, ഇപ്പം എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലാസ്റ്റ് ഒരു ഫേസ് ടു ഫേസ് ഒരു സെഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു, ഇതേപോലെയുള്ള പഴയ മിഠായിസ് എല്ലാം കൂടെ ഒരു നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് എൻ്റെ ഒരു ഫ്രണ്ടാണ്, നജീബ എന്നാണ് ആളുടെ പേര്. ആൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, അഹസ ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ട്. ഞാൻ ആളുടെ ചാനലിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസാണ് ആൾ ഫോളോ ചെയ്യുന്നത്. അപ്പം നമ്മൾ അതിനുശേഷം ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഇതേപോലെ ഒരു കുടുംബസംഘം ഉണ്ടായിരുന്നു, ആ ഒരു സെയിം ഡേ. അപ്പോൾ അതും മിസ്സാക്കാൻ പറ്റില്ലല്ലോ, അവിടെയും ഒരുപാട് പേരെ നമുക്ക് കാണാൻ പറ്റി. എല്ലാവരും ഇതേപോലെ ഒത്തുകൂടുന്നൊരു മൊമെൻ്റ്, കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് എപ്പോഴും എല്ലാവരെയും കാണാൻ പറ്റില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ പെങ്ങളെ വിളിച്ചു, ഞാൻ സിമത്താത്തനെ വിളിച്ചിട്ട് ഇല്ല കഴിഞ്ഞിട്ടില്ല പെട്ടെന്ന് ഇങ്ങ് പോരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഓടിയെത്തിയപ്പോഴേക്കും ഇവിടെ ഗെയിം സെഷൻ ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഗെയിംസൊക്കെ കളിച്ചു, അതിനുശേഷം ചായയൊക്കെ കുടിച്ചിട്ടാണ് എല്ലാവരും പിരിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് അന്ന് നൈറ്റ് പോയിട്ടുള്ളതാണ് സ്മോക്ക് ഹൗസ് എന്ന് പറഞ്ഞിട്ട്, കണ്ണൂരുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്. നല്ലൊരു ആംബിയൻസ് ആണ്, കാണാൻ നല്ലൊരു കിടിലൻ ലുക്കാണിത്. അപ്പം ഇത് എൻ്റെ ആമയും ആപ്പയാണ്, ഉമ്മയുടെ അനിയത്തിയും അതേപോലെ അവരുടെ ഹസ്ബൻഡും രണ്ട് കുട്ടികളും. നമ്മൾ പോയിട്ട് നല്ല അടിപൊളി, അവിടുത്തെ പറയാൻ പറ്റില്ല അത്രയും ടേസ്റ്റുള്ള ഈ ഒരു പാസ്ത. ഇത് നമുക്ക് മേക്ക് യുവർ ഓൺ പാസ്ത എന്നാണ് അവരുടെ ഒരു ക്യാപ്ഷൻ. നമുക്ക് എന്താണോ വേണ്ടത് അപ്പോൾ ആ ഒരു ഫ്ലേവറിൽ അവരുണ്ടാക്കിത്തരും. പിന്നെ ഒരു സിസ്ലർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതും നല്ല ടേസ്റ്റുണ്ട്. അവിടുത്തെ ഫുഡ് സൂപ്പറാണ്, നിങ്ങൾക്ക് എന്തായാലും ഒരു തവണയെങ്കിലും പോയിട്ട് ട്രൈ ചെയ്യേണ്ടതാണ്. അപ്പം പിന്നെ ക്ലബ് സാൻഡ്വിച്ച്, നമ്മൾ ലേറ്റായിട്ട് ഫുഡ് കഴിക്കാണ് പോയത്, പക്ഷേ എല്ലാം കൂടി വന്നപ്പോൾ കുറച്ച് ഹെവിയായിപ്പോയി. പിന്നെ ബർഗറും, അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു അടിപൊളി ഡിന്നറായിരുന്നു. എല്ലാവരും കണ്ണൂരിലുള്ളവരാണെങ്കിലും എല്ലാവരും ഒന്ന് പോയി നോക്കുക, നല്ല ടേസ്റ്റുള്ള അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചു. നമ്മുടെ ഇന്നത്തെ ഈ ഒരു വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.